ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹെൽത്ത് സെൻ്ററിലാണ്, പാലിക്കൽ തന്നെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വാക്സിനേഷൻ ഉണ്ടായിരുന്നു, സെക്കൻഡ് ഡോസ് വാക്സിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഹെൽത്ത് സെൻ്ററിലാണ് വന്നത് പാലിക്കൽ. അപ്പോൾ അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ കാലത്ത് ഒരു 9:30 ആയപ്പോൾ വന്നതാണ്. അപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്തവർക്കാണ് ഫസ്റ്റ് ഒരു പ്രിഫറൻസ് കൊടുത്തത്. പിന്നെ നമ്മളവിടെ പോയി പറഞ്ഞ് കിട്ടിയതാണ്. അപ്പോൾ അത് ലാസ്റ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഒരു 12 ആയി ഞങ്ങൾക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ. പിന്നെ പിറ്റേ ദിവസം എനിക്ക് കൊല്ലത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞ ഒരു വേഗം ആക്കി തന്നതാണ്. ഡേറ്റായി എൻ്റെ ശരിക്കും 81 ദിവസമായി. അപ്പോൾ ഇനി പോയി കഴിഞ്ഞാൽ അവിടെ ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ വല്ല അസുഖം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപ്പം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം തന്നെ കൊല്ലത്തേക്ക് പോകുന്നു. ഞങ്ങൾ മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെയിൻ. അതുകൊണ്ട് സീറ്റും ഇനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. കംഫർട്ടബിളായിട്ട് എത്താനായിട്ട് പറ്റി. ജാനമോൾക്ക് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. ആൻറ്റമോൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആശുവിനെ വിട്ട് പോരണ്ടേ. അപ്പോൾ കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ കളിക്കാരുമില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ കംഫർട്ടബിളായി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല. പിന്നെ അവർ പറഞ്ഞങ്ങനെ അനുസരിച്ച് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അങ്ങനെ നമ്മൾ 6 മണിയോടുകൂടി വീട്ടിലെത്തി. More than twice, same song, but brand new dance. I wear out my 3rd/2nd chance. You take my breath and I can't get it. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ കൊല്ലത്തെത്തി. 6 മണി എപ്പോഴാണ് എത്തിയത്? ഞങ്ങൾ 12:30 അവിടെ സ്റ്റാർട്ട് ചെയ്തു. ട്രെയിനിലാണ് വന്നത്. അപ്പോൾ ഇവിടെ ഒരു 6 മണിയായപ്പോഴേക്കും വീട്ടിലെത്തി. അപ്പോൾ കുളിച്ചൊക്കെ ഞങ്ങൾ ഫ്രഷായി. ഇപ്പോൾ ടി വി കാണാനായിട്ട് ഇരുന്നു. ആൻഡ്രിയമോളും ജാനമോളും ടി വി കാണാനായിട്ടിരുന്നു. ടി വി കാണാനിരിക്കണം. അപ്പോൾ ഇനി അമ്മയ്ക്ക് ഇവിടെ രാത്രിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഒന്ന് അഞ്ഞാളെല്ലാം വൃത്തിയാക്കിയിട്ടാണ് പോയത്. അതുകൊണ്ട് പൊടിയാത്തിയും ഇല്ല. ഇനിയിപ്പോൾ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഒന്ന് ഇടണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് അപ്പോൾ എന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. അതാണ് നെക്സ്റ്റ് പരിപാടി. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ, വൃത്തിയാക്കാനായിട്ട് തുടങ്ങാം. ഞങ്ങളിവിടെ ഇരുന്ന് ടി വി ആണെന്നാണ് അമ്മയാണ് ഇവിടെ പണിയെടുക്കണം അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെയായി. അപ്പോൾ ഞാനിപ്പോൾ കാലത്തെ പരിപാടികളാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു നമ്മൾ ഏപ്രൺ ഇടല്ലോ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, പാത്രം കഴിയുമ്പോൾ വെള്ളമാവുമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ തുണിയുടെ ഏപ്രൺ ആണ്. പക്ഷെ അത് ഇട്ടാൽ നമ്മുടെ ചുരിദാറമ്മയൊക്കെ നിറച്ച് വെള്ളമാവും. അപ്പോൾ കരിമ്പനടിക്കും. അപ്പോൾ ഞാൻ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഏപ്രൺ നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് ഞങ്ങളുടെ കടയിലുള്ളൊരു സ്റ്റിക്കറാണ്, ഇച്ചിങ് സ്റ്റിക്കർ എന്ന് പറയും. നമ്മൾ ഈ ഓഫീസിലൊക്കെ മിറർ മുട്ടിക്കും ഉള്ളിൽ കാണാണ്ടിരിക്കാൻ, ആ സ്റ്റിക്കറാണ്. അപ്പോൾ അത് ഞാൻ ഒരു പ്ലാസ്റ്റിക് പോലെയാണ്, അത് ഒന്ന് മുറിച്ചെടുത്തിട്ട് ഏപ്രണിൻ്റെ ബാക്കിൽ സ്റ്റാപ്ലർ ചെയ്ത് അല്ലെങ്കിൽ തുന്നിയൊക്കെ കൊടുത്ത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ, ചുരിദാറമ്മയ്ക്ക് വെള്ളം ആവില്ല, അല്ലെങ്കിൽ ചുരിദാറൊക്കെ പെട്ടെന്ന് കരിമിനടിക്കും. നമ്മളെപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ ഏപ്രൺ ഇടേണ്ടതാണ് നല്ലത്, പക്ഷെ എനിക്കത് കിട്ടിയില്ല. റെഡിയാക്കി ഈ സ്റ്റിക്കർ ശരിക്കും പറഞ്ഞാൽ അത് പൊളിച്ച് ഒട്ടിക്കുന്നതാണ് മിററിനൊക്കെ. പക്ഷെ തുണിയിലത് ഒട്ടില്ലല്ലോ. അപ്പം ഞങ്ങൾ സ്റ്റാപ്ലർ അടിച്ചു, അല്ലെങ്കിൽ നമുക്ക് തുന്നാം സ്റ്റാപ്ലർ. അങ്ങനെ പെട്ടെന്ന് പൊളിയില്ല, മേത്തൊന്നും കുത്തില്ല. തുന്നി വയ്ക്കാം, സ്റ്റിക്കർ ആണെങ്കിൽ തുന്നി നമുക്ക് കൊടുക്കാം. അപ്പം സ്റ്റാപ്ലർ അടിച്ച് വയ്ക്കാൻ ചെയ്ത്. അപ്പം ഇനിയിപ്പോൾ വെള്ളം ആവില്ലല്ലോ മേക്ക്, അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും വെള്ളമാവാണ്. എന്നിട്ട് ചുരിദാറൊക്കെ ഇങ്ങനെ കരിമ്പനടിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കാലത്ത് ഞാൻ ഉണ്ടാക്കുന്നത് ചപ്പാത്തി. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ സ്റ്റഫ് ചെയ്യണം. മറ്റേ ചെനക്കടല ഉണ്ടല്ലോ, അത് വേവിച്ചിട്ട്
കുറച്ച് ഉപ്പിട്ട് വേവിച്ച് അതിൽ കുറച്ച് കസ്തൂരിമേത്തി ഇട്ട് ഒന്ന് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട്, പേസ്റ്റ് അല്ല കുറച്ച് അരച്ച് മിക്സിയിലെടുക്കുക. അതിൻ്റെ ഈ ചപ്പാത്തിയിൽ അത് സ്റ്റഫ് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുത്ത് ചുട്ടെടുക്കുക. അതാണ് ഞാനിപ്പോൾ ഒന്ന് ചെയ്യുന്നത്. അതിൻ്റെയോടൊപ്പം ചേനയുടെ ഒരു കറിയുണ്ട്, അതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതേ ചേന, ഞാൻ ചേനക്കടല ഞാൻ വേവിച്ച് വെച്ചു, അത് നല്ലോണം വെന്തുണ്ട്. അപ്പോൾ അതും കുറച്ച് കസ്തൂരിമേത്തി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മിക്സിയിൽ. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ചപ്പാത്തിൻ്റെ ഉള്ളിൽ വെച്ച് സ്റ്റഫ് ചെയ്ത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ നല്ലോണം അതൊന്ന് ക്രഷ് ചെയ്തെടുത്തു, നല്ലോണം ഒരു പേസ്റ്റ് പോലെ ആക്കി എടുത്തു. ഇനി നമുക്കിത് ചപ്പാത്തിൻ്റെ ഉള്ളിൽ വെക്കാം. More than twice, same song, but brand new dance. I wear out my third second chance. You take my breath and I can't get it back. Might be time for me to. അപ്പോൾ നമ്മളിപ്പോൾ പരത്തിയെടുത്തു, ഇനി അത് ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഒന്ന് ചുട്ടെടുക്കണത്. അപ്പോൾ നല്ലൊരു മണം വരും. പിന്നെ അതിൻ്റെ മുകളിൽ ചീസ് സ്ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് വെതറി ചുട്ടെടുക്കുക. They like to say we're just young, but I know we won't give this up. Sometimes I lose my mind. ഇവിടെ അവസാനിക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.